ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ ഏഷ്യൻ മെഡൽ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഡിസംബർ മാസം എന്ന് പറയാമല്ലോ ഫോട്ടോജിക്കാർക്ക് ഏറ്റവും പ്രധാനമുള്ളൊരു മാസമാണ്. അപ്പോൾ പല പല സ്ഥലത്ത് പല പല കലാകാരന്മാർ അവരുടെ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടാഞ്ചേരി കൂനംകുരിശ് എന്ന് പറഞ്ഞ പള്ളിയിലാണ് ഒരു 65 അടിയുള്ളൊരു മല. 65 തന്നെയല്ലേ ചേട്ടാ? 65 അടി അല്ലേ? എന്താ ഇതാണ്? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് കാണുന്നത്. ഒരു നമ്മൾ ക്യാമറയെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നറിയില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതാ ഇപ്പം തന്നെ കണ്ടില്ലേ, രാവിലെ തന്നെ ഒരുപാട് പേര് ഇത് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു മാലാഗ്രണ്ട നിർമ്മിച്ചതിൽ ആ ഒരു പങ്കാളിയ ഒരു ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്, സംസാരിച്ചു നോക്കുവാണ്. ചേട്ടനോട് പങ്കാളിയായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? ആ, അതായത് നമ്മുടെ കൊച്ചച്ഛൻ്റെ ഭാവനയിൽ ഉണ്ടായ ഒരു, ഞങ്ങളുടെ കൊച്ചച്ഛൻ പ്രസാദച്ഛൻ്റെ ഒരു ഭാവനയിലുണ്ടായ ഒരു ഇതാണ്, ഒരു പ്രൊഡക്ഷനാണിത്. അച്ഛനങ്ങനെ തോന്നി കഴിഞ്ഞതിന് മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഇവിടെ ഞങ്ങൾ 10-65 അടി പൊക്കത്തിൽ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട് 2 വർഷം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഒരു ഐഡിയ അച്ഛനും തോന്നി ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ സാച്ചൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാത്ത പ്ലാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെയ്യാം, എല്ലാവരും തീരുമാനിച്ച വല്യച്ഛനും എല്ലാവരും പറഞ്ഞ് തീരുമാനിച്ച വല്യച്ഛൻ പറഞ്ഞു എന്നാൽ ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് കൊച്ചച്ഛൻ്റെ അടുത്തെല്ലാം കംപ്ലീറ്റ് ആയിപ്പിച്ച് വല്യച്ഛനായിരുന്നു, വല്യച്ഛനപ്പം പറഞ്ഞ് കൊച്ചച്ഛൻ്റെ അടുത്ത് എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ എത്ര നാളെടുത്തു മൊത്തം പണി തീർക്കാൻ വേണ്ടിയിട്ട്? ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് തീർന്നത്. ഒരു മാസം ആയില്ല, അതിനു മുന്നേ തീർന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് വരപ്പും കാര്യങ്ങളൊക്കെ മിൽട്ടൻ ജോസഫ് എന്ന ഒരാളായിരുന്നു, അങ്ങേര നേതൃത്വത്തിലായിരുന്നു, അങ്ങേരാണ് വരച്ചതും കാര്യങ്ങളൊക്കെ നേരത്തെ. പിന്നെ സജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അവരൊക്കെ സിനിമയിലൊക്കെ സെറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഈ സെറ്റൊക്കെ ഇരുന്ന സിനിമ സെറ്റിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, സിനിമയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആണ് വരച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഇവിടെ പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഇത് കമ്പിയും സ്കോട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വെൽഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരന്മാരൊക്കെ തന്നെ ആയിരുന്നു. ടോട്ടൽ അപ്പോൾ എത്ര പേര് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഇതിൻ്റെ പുറകിൽ കുറഞ്ഞത് ഒരു 10-15 പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, 15 പേരെ കൂടെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഇതിൻ്റെ പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ചെയ്തേക്കണത്, കമ്പി 6 mm കമ്പി. അപ്പോൾ അതൊക്കെ ഇട്ടൊക്കെയാണ് ചെയ്തേക്കണത്. അപ്പോൾ ഒരു സ്കോട്ടും ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണെന്നാലും ഒരു 10 വെയിറ്റ് ചെയ്യുന്നത് കയറിയിട്ടുണ്ട്, ട്രെയിനിലേക്കാണ് ബുക്കി കയറ്റിയത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരെ കൂടെ എല്ലാം കൂടെ ചെയ്തത്. ഇതപ്പോൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? ഇത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ മാറ്റുള്ളൂ, പിന്നാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്മസിന് നമ്മുടെ ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞൊക്കെ എല്ലാം മാറ്റും. എങ്ങനെ എന്തായാലും ഒരു ജനുവരി 10 മിക്കവാറും മാറ്റും, ചിലപ്പോൾ 10 ആവുള്ളൂ മാറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. ശരിക്കും ഇത്തരം നിർമ്മാണങ്ങളൊക്കെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. ആ ചേട്ടൻ തന്നെ പറഞ്ഞു 15 പേരോളം ആളുകൾ ഒരു മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അംഗീകരിച്ചു കൊടുക്കണം. അത് ഏത് മതത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും, കാരണം ഇതൊരു കലാകാരൻ്റെ ആ ഒരു കഴിവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് എനിക്ക് എപ്പോഴും സന്തോഷവും, കാരണം ഒരാളുടെ ക്രിയേറ്റിവിറ്റി സൈഡിൽ നിന്നുള്ളതാണ്. അത് ആൾക്കാർ വന്ന് കാണണം, ഇത് ടിക്കറ്റ് എടുത്ത് കാണേണ്ട കാഴ്ചയൊന്നുമല്ല, ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാവുന്ന രീതിയിലാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ല, നല്ലൊരു പോസിറ്റീവ് ഫീല് തന്നെയാണ് ഇവിടെ കാണുമ്പോൾ. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്, ഇനി ജനുവരി കഴിഞ്ഞ് ന്യൂ ഇയർ കഴിയണ വരെയും ഇനി ഫോട്ടോസിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കും. ഇന്നലെയാണ് ഞാൻ സംഭവം അറിഞ്ഞത്. ഇന്നാളെ ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി ഫോട്ടോ ഇനി പള്ളിയിൽ തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് വന്ന് ഷൂട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സംഭവം തന്നെയാണ് ഇത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് മാക്സിമം വേഗത്തിൽ ഷൂട്ട് ചെയ്തത്. ഇനി ഇതേപോലത്തെ കാഴ്ചകളും മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. മാക്സിമം വീഡിയോസ് കാണണം, നിങ്ങളൊരു ടൈം ഉള്ളതുപോലെയൊക്കെ വീഡിയോസ് കാണണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.